ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല, ഇനി യൂട്യൂബിലേക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു ഇത്രയും കാലം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചു നിൽക്കുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിച്ച കുറച്ച് മാസങ്ങളായിട്ട് പഠനം എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓരോരോ തടസ്സങ്ങളായിട്ട് വരികയാണ്. അത് കുഞ്ഞിന് അസുഖങ്ങളായിട്ടായാലും അങ്ങനെ എനിക്ക് അസുഖങ്ങളായിട്ടായാലും ഒക്കെ. അപ്പം മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല, പഠിക്കാനും മൂഡുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ചൊക്കെ എനർജി അല്ലെങ്കിൽ വീണ്ടും ബാക്ക് ടു നോർമൽ, ഇനി പഴയതിനേക്കാൾ നന്നായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണം, എനിക്കിഷ്ടമുള്ള കാര്യമാണിത്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനും സംസാരിക്കാനും, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷനൊക്കെ വന്നത് പി കെ പി എസ് സി കോണർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അംഗമായതോടുകൂടിയാണ്. പി കെ ചേട്ടൻ്റെ വാക്കുകളിലൂടെയാണ് എനിക്ക് കുറച്ചും കൂടി എനർജി കിട്ടിയത്. അത് പഠിക്കാനായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മൾ ഒരു വീക്ഷിക്കുന്ന രീതിയിലായാലും നമ്മുടെ ചുറ്റുപാടുകളെ ആയാലും നമ്മളെ തന്നെയും ഒന്നും കൂടി ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി സീറോ കോൺഫിഡൻസ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ഇനി ഇത്, അല്ലെങ്കിൽ ഈ ഒരു പി എസ് സി മേഖലയിൽ ഇനി എനിക്ക് വലിയ ഭാവിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നമ്മളെ സമയം കളയാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്തായിരുന്നു ചേട്ടൻ്റെ ചാനലിൽ ടെലിഗ്രാമിൽ അംഗമാവുന്നത്. എനിക്കൊന്ന് കുറച്ച് നന്നായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കുറച്ചും കൂടി ആപ്ലിക്കേഷൻ, നമ്മൾക്കറിയാലോ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. കഴിഞ്ഞ ഒരു എക്സാമിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയത് കൊണ്ട് നമുക്ക് വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ നമ്മൾ തകരുകയും ചെയ്യുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ലെവലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിലായാലും നമുക്കതിൻ്റെ ആ ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ചേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ഒരുപാട് നന്ദി. വീണ്ടും ഇത്രയും എനർജറ്റിക്കായിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ചേട്ടൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ എൻ്റെ ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇനി കാര്യമായിട്ടാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക്, പ്രത്യേകിച്ചും യു പി എസ് ടി, എൽ പി എസ് ടി, ജനറൽ എൽ ഡി സി, എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് എന്തായാലും ഉണ്ടാവും. കൂടാതെ മറ്റൊരു ചാനലിൽ വ്ളോഗ്സും മറ്റു കാര്യങ്ങളും ഒക്കെ, അതായത് നമുക്കറിയാം ഫുൾ ടൈം പഠനം മാത്രമല്ല, നമ്മൾ മറ്റു കാര്യങ്ങളും കൂടി ഉണ്ടാവുമല്ലോ, നമുക്ക് കുറച്ച് എന്താണ് കുറച്ച് ഒരു എൻജോയ്മെൻറ്റും കൂടി വേണമല്ലോ ലൈഫിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വീഡിയോസൊക്കെ മറ്റൊരു ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൂർവ്വാധികം ശക്തമായി തന്നെ വീണ്ടും പഠിച്ചു തുടങ്ങാം. ഇനി വരുന്ന പരീക്ഷകൾക്ക്, എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും ഇനി വരാൻ പോകുന്ന യു പി എസ് ടി, എൽ പി എസ് ടി പരീക്ഷകളൊക്കെ തന്നെയും ആദ്യ റാങ്കുകളിലെത്താം, നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.